ഏഷ്യാനെറ്റ് അടക്കമുള്ള സ്റ്റാർ ഗ്രൂപ്പ് ചാനലുകൾ വീണ്ടും നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു. അമിത നിരക്ക് വർധന അംഗീകരിക്കാനാകില്ലെന്ന് ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണത്തിന്റെ വ്യക്തമായ റൂബർട്ട് മർട്ടോക്കിന് കീഴിലുള്ള സ്റ്റാർ ഗ്രൂപ്പും ഏഷ്യനെറ്റ് ചാനലുകളുമാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. മറ്റ് മലയാള ചാനലുകളൊന്നും തന്നെ പ്രേക്ഷകർക്ക് അമിത ബാധ്യത വരുത്തുന്ന നടപടികൾ ഒന്നുമില്ലാതെ വിനോദവിജ്ഞാന പരിപാടികൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്യുമ്പോഴാണ് സ്റ്റാർ ഗ്രൂപ്പിന്റെ ഈ പകൽക്കൊള്ള. ഏഷ്യാനെറ്റ് അടക്കമുള്ള സ്റ്റാർ ഗ്രൂപ്പ് ചാനലുകൾക്ക് നിരക്ക് വർദ്ധിപ്പിച്ചാൽ അത്തരം ചാനലുകൾ ബഹിഷ്കരിക്കാൻ നിർബന്ധിതരാകുമെന്നാണ് ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ നിലപാട്. നേരത്തെ 2015 സമാന രീതിയിൽ അമിത നിരക്ക് വർധനവ് ഏഷ്യാനെറ്റ് നടപ്പാക്കിയിരുന്നു. ഇതിനെതിരെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരും പൊതുസമൂഹവും ശക്തമായി പ്രതിരോധിച്ചപ്പോൾ കേരള വിഷനിലൂടെയുള്ള ഡിജിറ്റൽ സംപ്രേഷണം ഏകപക്ഷീയമായി ഓഫ് ചെയ്താണ് സ്റ്റാർ ഗ്രൂപ്പ് പ്രതികരിച്ചത്. സമാന രീതിയിൽ അമിത നിരക്ക് വർധനവ് നടപ്പാക്കാനുള്ള ഏഷ്യാനെറ്റ് അടക്കമുള്ള സ്റ്റാർ ഗ്രൂപ്പിന്റെ നീക്കം പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ ടി സി വി യോട് പറഞ്ഞു. ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ഏഷ്യാനെറ്റ് ചാനൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി 2 വർഷം വലിയ രീതിയിലുള്ള വർധനവ് ആവശ്യപ്പെട്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ കെ സി സി എന്നെ സമീപിക്കുകയുണ്ടായി. ഇതനുസരിച്ച് ഒരു മലയാളം ഏഷ്യാനെറ്റിന്റെ 3 മലയാളം ചാനലുകളും അതുപോലെ അത്യാവശ്യം സ്പോർട്സ് ചാനലുകളും മൂവി ചാനലുകളും ഒക്കെ കാണണമെങ്കിൽ 100 രൂപയോളം പ്രതിമാസം നൽകേണ്ട ഒരു അവസ്ഥയാണ് പ്രേക്ഷകൻ എത്തി നിൽക്കുന്നത്. ചാനൽ ബഹിഷ്കരണം അടക്കമുള്ള നടപടികളിലേക്ക് പോകും. അതേസമയം പ്രേക്ഷകർക്ക് ചാനൽ കാണാൻ താല്പര്യമുള്ള പ്രേക്ഷകർക്ക് അത് കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യും. ഭൂരിഭാഗം പ്രേക്ഷകരെയും ഞങ്ങൾ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വലിയ ഉദ്യമത്തിലാണ്. പ്രത്യക്ഷ പരിപാടികൾ ഞങ്ങൾ ഏതാനും 2-3 ദിവസങ്ങൾക്കകം കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ആസൂത്രണം ചെയ്യുന്നതായിരിക്കും. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള COA യുടെ നേതൃത്വത്തിൽ പൊതുസമൂഹത്തെ പങ്കാളികളാക്കിക്കൊണ്ട് സ്റ്റാർ ഗ്രൂപ്പിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. നിരക്ക് വർധനവുമായി സ്റ്റാർ ഗ്രൂപ്പ് മുന്നോട്ടു പോയാൽ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ ബഹിഷ്കരിക്കേണ്ടി വരുമെന്നും ഈ ജനകീയ പ്രക്ഷോഭത്തിൽ പൊതുസമൂഹം സഹകരിക്കണമെന്നും COA പ്രേക്ഷകരോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, TCV.